ഇത്ര നമുക്ക് ഇന്ന് ഉയർപ്പിനായ രജിസ്റ്റർ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴ് മാസത്തിന്റെ ആദ്യ ചൊവ്വാഴ്ച നമുക്ക് കർത്താവ് അച്ഛനെ തന്ന് അനുഗ്രഹിച്ചു കൂട്ടായ്മയിൽ വരാനായിട്ട് പിതാവ് അനുവദിച്ചത്. ആ സമയത്ത് തന്നെ അച്ഛൻ വന്നെത്തി. ഞാൻ അച്ഛനെ പരിചയപ്പെടുത്തുന്നില്ല, അച്ഛൻ തന്നെ പരിചയപ്പെടുത്തും. നമുക്ക് കണ്ണുകൾ അടച്ചുകൊണ്ട് കർത്താവിന്റെ സന്നദ്ധരായിരിക്കാം. ഒരു മാസാദ്യ ചൊവ്വാഴ്ച ഒരുപാട് അനുഗ്രഹങ്ങളാണ് മാതാവ് വർഷിക്കുന്നത്. പരിശുദ്ധ അമ്മയിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങളാണ് നമുക്ക് ലഭിക്കുക. അവിടുത്തെ തിരുക്കുമാരനോട് പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ അവിടെ നിഷേധിക്കുകയില്ല. കാനായിലെ കല്യാണ വിരുന്നിന് അവരുടെ വീഞ്ഞ് തീർന്നു പോയപ്പോഴ് അമ്മ പറഞ്ഞ മാധ്യസ്ഥർ അവരുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റിയ അമ്മ, അമ്മയോട് ആരും ചേർന്ന് മുന്നോട്ട് പോകുന്നു. ഈശോയുടെ വലിയ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടായിരിക്കും. ഒന്ന് യോഹന്നാൻ 3:15 പറയുന്നുണ്ട്, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്, കൊലപാതകയിൽ നിത്യജീവൻ വസിക്കുന്നില്ല. ആരോടെങ്കിലും വെറുപ്പോ വിരോധമോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരോടും കൊളോസസ് 3:13 ഈശോ പറഞ്ഞ് ഈശോ ക്ഷമിച്ചതുപോലെ നമുക്കും ക്ഷമിക്കാം. വെറുപ്പോ വിരോധമോ ഒക്കെ ഉള്ളവരെ നമ്മളിപ്പോൾ പാപനെ കാണുകയാണ്, അവരോട് ഹൃദയപൂർവ്വം നമുക്ക് ക്ഷമിക്കാം. ക്ഷമിക്കാത്ത വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് യാതൊന്നും ലഭിക്കുകയില്ല. നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടന്നു വരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ്. എന്റെ പിതാവേ, ഇന്ന് രാവിലെ പരിമാകുണ്ടോ പ്രവർത്തിയുണ്ടോ ആരുടെയെങ്കിലും ഹൃദയം വേദനിപ്പിക്കാനായിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ നാമത്തിൽ ക്ഷമിക്കുന്നു. ഈ ലോകത്തോട് ക്ഷമിക്കുന്നു. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തി.